വെൽക്കം ടു ഗ്രെയിൻസ് ആൻഡ് ഡയറ്റ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു സൂക്കിലോട്ട് പോകും, ഖത്തറിലെ ഒരു പഴയ സൂക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നൊരു ഈ ഒരു ഈവനിങ് ടൈമാണ്, അതുകൊണ്ട് വലിയ റഷൊന്നുമില്ല, ഒരു 4 മണി ടൈമായതേ ഉള്ളൂ. അപ്പോൾ ഈ കോവിഡിൻ്റെ ടൈമൊക്കെ ഉണ്ട്, വലിയ റഷില്ല സൂക്കിലൊന്നും. അപ്പോൾ ഇന്ന് നമ്മൾ സൂക്ക് വാക്കിഫ്, ഖത്തറിലെ ദോഹയിലുള്ള സൂക്ക് വാക്കിഫിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊരു ഹെറിറ്റേജ് മാർക്കറ്റാണ്, അറബിക് സ്റ്റൈലിലുള്ള ഒരു പഴയ ഒരു ഏൻഷ്യൻ്റ് ഒരു മാർക്കറ്റാണ് അവിടെ നമ്മൾ പോകുന്നത്. ഇപ്പം ഈ ടൈം കൊറോണ ടൈമിൽ ചില്ലി പൗഡറും ഒക്കെ നമുക്ക് മേടിക്കാനൊന്നും പറ്റത്തില്ല, പൊടിപ്പിച്ച് നാട്ടിൽ നിന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് ഫ്രഷായിട്ടുള്ള മുളക്, ചില്ലി, അങ്ങനെയുള്ള മസാലകൾ, കൊറിയാൻഡർ പൗഡറൊക്കെ നമുക്കവിടെ പൊടിച്ച് കിട്ടുന്ന ഒരു മലയാളി കടയിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല സീനറികളൊക്കെ ഉണ്ട് കാണാൻ സൂക്കിലോട്ട് കയറുമ്പം. അപ്പം നല്ല രസമാണത് കാണാൻ. അവിടെ നല്ലൊരു മോസ്ക് ഉണ്ട്, അത് കാണാനും നല്ല ഭംഗിയാണ്, നല്ല സീനറികളൊക്കെ ഉണ്ട്. നമ്മൾ സൂക്ക് വാക്കിഫിനകത്ത്, ഖത്തറിലുള്ള ദോഹയിലുള്ള സൂക്ക് വാക്കിഫിനകത്തോട്ട് കയറി കഴിഞ്ഞു. അപ്പോൾ അവിടെ നല്ല കടകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ അവിടെ ക്ലോസ്ഡ് ആണ് ഈ കോവിഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഭയങ്കര നല്ല റഷായിരുന്നു. റഷാണ് സാധാരണ ഞങ്ങൾ പോകും. കടയിൽ പോയി സൂക്കിലെല്ലാം പോയി സാധനമെല്ലാം മേടിച്ചു. സാത് ആൻഡ് സൺസ് ട്രേഡിംഗ് ആണത്. അവർ അതിനകത്ത് അവർ എല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതിനകത്ത്, മില്ലിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ ടെർമറിക്ക് മേടിച്ചു, ഞാൻ 2 ടൈപ്പിലുള്ള മുളക് പൊടി മേടിച്ചു. അപ്പം എരിവുള്ളത്, ചില്ലി, കാശ്മീരി മിർച്ചി, പിന്നെ മറ്റേ സാധാരണ ഇത് പെപ്പർ പൗഡർ, കൊറിയാൻഡർ പൗഡർ, ടെർമറിക് പൗഡർ, എല്ലാം ഫ്രഷായിട്ടുള്ള. അപ്പം നമുക്ക് ഒരു മായവും ചേർക്കാത്ത, അങ്ങനെ മായം വലിയ കുറച്ച് ക്ലീനായിട്ടുള്ളതൊക്കെ നമുക്ക് ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കണം. അപ്പോൾ എല്ലാവർക്കും ദോഹയിൽ, ഖത്തറിലുള്ള എല്ലാവർക്കും, അല്ലെ ദോഹയിലുള്ള എല്ലാവർക്കും ഈ ഇവിടെ പോയി സദ് ആൻഡ് സൺസ് ട്രേഡിങ്ങിൽ പോയി നമുക്ക് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഒരുപാട് ഇപ്പം മായയൊക്കെ ചേർത്തയാണല്ലോ ഇപ്പോൾ നമുക്ക് കടകളിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ കുറച്ച് മേടിക്കുകയാണെങ്കിൽ
അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ബ്ലോഗ് കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഖത്തറിലുള്ള പ്രത്യേകിച്ച് എല്ലാവരും അത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ കടയിൽ പോയാലും സൂക്കിൽ പോയാലും നമുക്കെല്ലാം ഇങ്ങനെ പൊടിപ്പിച്ച് എല്ലാം മേടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലീനായിട്ടെല്ലാം ഹെൽത്തി ആയിട്ടുള്ള മസാലകളെല്ലാം ഉപയോഗിക്കാം. അപ്പം ഈറ്റ് ഹെൽത്തി ആൻഡ് സ്റ്റേ ഹെൽത്തി. ഓക്കെ, ബൈ ബൈ.